അത് നമ്മൾ കുറേ സാധനങ്ങൾ ഉണ്ടാക്കിയല്ലോ, ഒരു കുറേ എപ്പിസോഡുകളായിരുന്നു. ഫസ്റ്റ് കിട്ടി, എന്താണ് ഫസ്റ്റ് അബദ്ധത്തിൽ കിട്ടിപ്പോയതാണ് മാഷെ. സത്യം എനിക്കറിയാം. കറികൾ ഒരുപാട് ഉണ്ട് അതിനകത്ത്, ഒരുപാട് കറികൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക്. ബിരിയാണി ഉണ്ടായിട്ടുണ്ട്, പുഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ചൈനീസ് ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ചിക്കൻ്റെ ഒരുപാടുണ്ട്. പിന്നെ ഫൈനൽ വരെ എത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവം. ഫൈനലിലെത്തി, ഫൈനലിൽ നമുക്ക് എല്ലാവർക്കും ഒരേ സംഭവം കൊടുത്തു. എന്താ ചെയ്തത്? റെസിപ്പി തന്നു അവര്, ഫൈനലിൽ മദർ റെസിപ്പി തന്നു. എന്നിട്ട് ഗുലാബ് ജാമും പിന്നെ ഒരു നമ്മള് ഇതില്ലേ കുക്കീസ്, അതൊരു ഡിഫറെൻ്റ് കുക്കീസാണ്. സാധാരണ കുക്കീസ് എല്ലാം ഇങ്ങനെ റൗണ്ടിൽ ഒറ്റ നിരപ്പിലല്ലേ ഇരിക്കണം. ഇതങ്ങനെ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ താഴെ ഇങ്ങനെ പരന്നിരിക്കും, പക്ഷെ മുകളിൽ പപ്പടം പോലെ ഇങ്ങനെ പൊങ്ങി വരും. അങ്ങനത്തെ ഒരു പേര് മറന്നിട്ടാണ്ടോ, ഞാൻ പേര് പറഞ്ഞേ, ഇങ്ങനെ പൊങ്ങി വരും. അത് വരണമെങ്കിൽ അതിൻ്റെ കൂട്ട് കറക്റ്റ് ആയിരിക്കണം. കൂട്ട് കറക്റ്റ് ആയാൽ മാത്രമേ അത് ഇങ്ങനെ പൊങ്ങി വരുള്ളൂ. എന്നിട്ട് അത് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ക്രീം ഫില്ല് ചെയ്യും. അത് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ക്രീം ഫില്ല് ചെയ്യും. അങ്ങനത്തെ ഒരു കുക്കീസ് ആയിരുന്നു അത്. ആ കൂട്ട് കറക്റ്റാക്കി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാവർക്കും ഒരേ സംഭവം കൊടുത്തത്. അതെനിക്ക് കറക്റ്റായി വന്നു. അതുവരെ എത്താൻ കുറെ പാടുപെട്ട് കേട്ടോ. ആറുപേരെ അതുവരെ എത്തിയുള്ളൂ, അഞ്ചുപേരായിട്ട് അതുവരെ എത്തിയുള്ളൂ. ആ അഞ്ചോ ആറോ പേര് ഫൈനലിൽ നമുക്ക് ഈ റേഷ്യോ തരും അവര്, എന്തൊക്കെ ചേർക്കണം എന്നുള്ളതും. ആ എല്ലാം തരും, എല്ലാം. ഇതിന് മാത്രം ഈ ഫൈനലിന് മാത്രം എല്ലാം എഴുതിയിട്ടുണ്ട്. നമുക്ക് കംപ്ലീറ്റ് റെസിപ്പി തന്നിട്ടുണ്ട്, അത് എഴുതിട്ടുണ്ട്, എല്ലാം ഉണ്ട്. അത് അവർ തന്നതിന്റെ ഉദ്ദേശം എന്നറിയാമോ, അത് കറക്റ്റ് ആയാൽ മാത്രമേ. നമ്മൾ അളവുകൾ ഉണ്ടല്ലോ, എല്ലാ അളവും നമുക്ക് ആ സ്പൂണിന്റെ അളവൊക്കെ ഉണ്ടല്ലോ അറിയാലോ, ഞാൻ പറയാണ്ട് അറിയാവുന്ന ആളാണല്ലോ. ആ സ്പൂണിന്റെ അളവ് എല്ലാം കറക്റ്റ് ആയിരിക്കും. നമ്മൾ ഇടുന്ന പൗഡർ, ക്രീം, അതുപോലെ പാല്, ബട്ടർ, ഇതെല്ലാം കറക്റ്റായ മാത്രമേ അത് പൊങ്ങി വരുള്ളൂ. അത് അവർക്ക് മറ്റേ ലക്ഷ്മി നായർക്ക് അറിയാമായിരുന്നു അത്. അത് അതുകൊണ്ട് നമ്മളെ കൊണ്ട് അത് ചെയ്യിച്ചതാണ്. പക്ഷെ അതെന്തോ ആ സമയത്ത് കറക്റ്റായത് തന്നെയാണ്. അപ്പം അങ്ങനെ കിട്ടിയതാണ്. അവർക്ക് കുക്കീസും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്റെ പിള്ളേരെ മാത്രം സ്വാർത്ഥത ചിന്തിക്കാൻ പറ്റില്ല. പിന്നെ പ്രേക്ഷകരുടെ വീട്ടമ്മമാർക്ക് ഇഷ്ടംപോലെ മക്കളുള്ള അമ്മമാരുണ്ട്, അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. പറഞ്ഞാ റെസിപ്പി, അത് വീട്ടിലിരിക്കണ്ട, അതിന്റെ റെസിപ്പി അയച്ചേരാം. അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, അത് കഴിച്ചപ്പോ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. കഴിക്കാൻ കിട്ടിയില്ല എന്നുള്ളതാ, കുറച്ചേ കിട്ടി. വിപ്പിംഗ് ക്രീം ആയിരിക്കും ഫില്ല് ചെയ്യുന്നത്? അല്ല, നമ്മള് അല്ലല്ല, ആ ക്രീം അല്ല. നമ്മൾ വേറെ ബട്ടറും ഷുഗറും ഒക്കെ വെച്ച് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന വേറൊരു ക്രീം, ക്രീം നമ്മൾ തന്നെ ഉണ്ടാക്കണേ. അതും എല്ലാം ഉണ്ടായിരുന്നു അതില്. എന്തായാലും ഞങ്ങൾ ഇവിടെ ഞാൻ കഴിച്ചിട്ടില്ല, അത് ആ കുക്കീസ് ഞാൻ ഇതുവരെ ഇവിടെ നിന്ന് കഴിച്ചിട്ടില്ല. അപ്പൊ പിന്നെ നമുക്ക് എന്തായാലും ഉണ്ടാക്കാം. അനീസ് കിച്ചണിൽ എല്ലാം റെയർ ഡിഷസ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ പിന്നെ എന്തായാലും ഞങ്ങൾക്ക് അത് കിട്ടിയേ പറ്റും. പിന്നെ ബിരിയാണി ഉണ്ടാക്കിയത്, ബിരിയാണി ക്രാബ് ഉണ്ടാക്കിയത്, ക്രാബ് ബിരിയാണി. ഓക്കെ, അങ്ങനെ എല്ലാം ഞാൻ ഒരു ദിവസം ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് സംഭവങ്ങൾ അതിനകത്ത് ഞാൻ പരീക്ഷിച്ചത് മൊത്തം. എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മോള് ചോദിക്കും, വല്ലതും പഠിച്ചിട്ടാണ്. എനിക്ക് അങ്ങനെയുള്ളതെന്ന് അറിയില്ലേ, ബിരിയാണി ഒരു നമ്മൾ ഇറങ്ങുമ്പോൾ ചോദിക്കും, വല്ലതും പഠിച്ചിട്ടുണ്ടോ. ഓ, അവളെ ഭവാൻ എന്തെങ്കിലുമൊക്കെ കാണിച്ചു തരുമെന്നേ. ഇതിപ്പോ ഈശ്വരനുള്ള ഒരു കോൺഫിഡൻസ്, സത്യം ഞാനും അത്രയുമേ ഉള്ളൂ. എനിക്ക് ശരിക്കും എന്റെ ബാബ തരുന്ന ഒരു ധൈര്യം മാത്രമേ എനിക്കുള്ളൂ, ഈശ്വരൻ തരുന്ന ഒരു അനുഗ്രഹം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇവിടെ വന്ന് നിൽക്കുമ്പോഴും നമ്മൾ പാചകം ചെയ്യുമ്പോഴും ഒരേ ഒരു ടേസ്റ്റ് നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഇന്ന് ചെയ്യുന്ന ഒന്നായിരിക്കത്തില്ല. നമ്മൾ വിചാരിച്ചിരുന്നോ ഇങ്ങനെ ഇത്രയും എന്താണ് കുക്ക് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചിരുന്നോ? ഞാൻ ഒരു കാര്യം പറയാൻ ഇഷ്ടം, ബി ഫ്രാങ്ക്, എനിക്ക് കുഞ്ഞുനാൾ മുതലേ എനിക്ക് പാചകത്തോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. വീട്ടിലെല്ലാത്തിലും ഞാനൊരു ബൈസ്റ്റാൻഡർ ആയിട്ട് ഇങ്ങനെ എത്തിച്ചെന്ന് നോക്കലും അതൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ ആരും ഈ കുഞ്ഞായതുകൊണ്ട് ആരും അടുപ്പിക്കുകയല്ലായിരുന്നു അടുപ്പിൻ്റെ അടുക്കലയിലോട്ടൊന്നും. പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്നെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ച ചേട്ടനാണ്. പല ബുക്സ് വാങ്ങിച്ചിട്ടുണ്ട്, ഒരു ബിരിയാണിയുടെ കാര്യം എഴുതിയിട്ട്, ഒരു ഭയങ്കര ടേസ്റ്റ് ആണെന്ന് ബിരിയാണിക്ക് എനിക്കിഷ്ടമാണ്. അപ്പൊ ഏട്ടനാണ് എന്നെ ഏറ്റവും കൂടുതൽ പാചകം പഠിപ്പിച്ചത്, എനിക്ക് എന്റെ ആ ടേസ്റ്റ് മനസ്സിലാക്കിയിട്ട്. പുള്ളിക്കാരൻ പാചകം ചെയ്യോ? അപ്പോ പാചകമായിട്ടല്ല, പക്ഷെ എന്നാലും അത്യാവശ്യം ഏട്ടൻ ചെയ്യും. ഇല്ലാന്ന് അത് ആ കാഴ്ച ഞാൻ ഇങ്ങനെ എല്ലാം ഉണ്ടാക്കി കൊടുത്ത് 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 തിരിച്ച് 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 കഴിപ്പിക്കുക, അല്ലാതൊന്നുമല്ല. പക്ഷെ എന്നെ ഭയങ്കരമായിട്ട് ഏട്ടൻ എൻകറേജ് ചെയ്തിട്ടുണ്ട്. പല ഡിഷസ് ബുക്സ് വാങ്ങിച്ചു തന്നിട്ടും അത് വായിച്ച് അതിനെ പറ്റി മനസ്സിലാക്കി വീട്ടിൽ ട്രൈ ചെയ്യാനും ഒക്കെ ഒത്തിരി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ആ ഒരു ഇഷ്ടം എന്നെ ഏറ്റവും കൂടുതൽ ഈ നിലയിൽ എത്തിച്ച എൻ്റെ ഏട്ടനാണ്. അല്ല, അതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വെച്ചാൽ, നമ്മളെ കഴിവ് എന്താണോ അത് കണ്ടെത്തി നമ്മളെ പ്രോത്സാഹിപ്പിച്ച് നമ്മളെ വളർത്തുന്ന ആളാണ് ഏറ്റവും നല്ല ജീവിത പങ്കാളി. ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മളെ
നമ്മളെ എങ്ങനെയാണ് നമ്മളെ കഴിവുകൾ മനസ്സിലാക്കി നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ഏറ്റവും നല്ലൊരു ഭർത്താവിനെ കിട്ടുക. അപ്പൊ ലോകത്തിലെ ഏറ്റവും നല്ല ഭാര്യമാര് ഒരാളാണ്. അത്രേ ഉള്ളൂ, ഈശ്വരൻ അനുഗ്രഹല്ലേ. എല്ലാരും ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മളെല്ലാ വിശേഷം ചോദിച്ചു, പിള്ളേരുടെ പേര് പറഞ്ഞേ. മൂത്താളുടെ പേര് രേവതി. രേവതി ഇളയാള്, അല്ലല്ല അത് ഞാൻ ചിഞ്ചു. ചിഞ്ചു ഓക്കെ. ഇളയാളുടെ പേര് രേവിത. രേവിത, രേവതി ആൻഡ് രേവിത. രേവിത ഒരു റെയർ പേരാന്നല്ലോ, റൈമിംഗ് ആക്കിയതാണോ? അല്ലല്ല, മൂത്താളുടെ പേര് രേവതി എന്നിടാൻ നക്ഷത്ര രേവതി ആയിരുന്നു. ഓക്കെ. അപ്പോൾ രേവതി എന്ന് അച്ഛൻ പറഞ്ഞ രേവതി എന്ന് ഇട്ടാൽ മതി. ഓക്കെ, എനിക്കിഷ്ടമില്ലായിരുന്നു ആ പേരെല്ലാം, വേറെ എന്തെങ്കിലും പുതിയ പേരൊക്കെ ഇടാനായിരുന്നു ഇഷ്ടം. അപ്പം അച്ഛൻ പറഞ്ഞതുകൊണ്ട് അതിട്ടു എൻ്റെ അച്ഛൻ. അങ്ങനെ രണ്ടാമത് കുട്ടി ജനിച്ചപ്പോൾ ആ കുട്ടിയുടെ നക്ഷത്രവും രേവതി ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അതിന് ചേർന്ന ഒരു പേര് വേണമല്ലോ. ഓക്കെ. അങ്ങനെ ഞാൻ ആ രേവതിയുടെ വള്ളി അങ്ങോട്ടിട്ട് ഇങ്ങോട്ടിട്ട് അങ്ങോട്ട് തിരിച്ചു മറിച്ചു വിട്ടു. അങ്ങനെ ഒരു പേര് കിട്ടി, രേവിത. ഓക്കെ, അത് നല്ല പേരാട്ടോ. ഇന്നും പരാതി തീർന്നിട്ടില്ല അവൾ. രേവിത എന്നിട്ട് ആ അവള് പറയും എവിടെ ചെന്ന് വെച്ചാൽ എന്റെ പേര് ഒരു മൂന്നാല് പ്രാവശ്യം പറഞ്ഞാലേ അവർ കറക്റ്റ് ആയിട്ട് എഴുതുള്ളൂ എന്ന്. അതായിരിക്കാം, പക്ഷേ നല്ല പേര്, റെയർ പേര്. അതിന് അമ്മയോട് പരിഭവം പറയേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾക്ക് ഇതിപ്പോ കേട്ടപ്പോ തന്നെ ഭയങ്കര ഒരു അതിശയം തോന്നി. എവിടെ ഉണ്ട് ഇങ്ങനത്തെ ഒരു പേര്? എല്ലാ കുട്ടികൾക്കും റെയർ പേര് കിട്ടാനാണ് സന്തോഷം. പേര് മാറ്റാൻ എന്താ ചെയ്യാന്നൊക്കെ ചോദിക്കണം. ഇപ്പൊ അടിവായിരിക്കും, അത് മാറ്റാനേ പാടില്ല. നല്ല പേര് കേട്ടോ. അതിനെ നിശ ശരിക്കും അതിനാ ഒരു സമ്മതവും കൊടുക്കല്ലേ മാറ്റാൻ വേണ്ടിട്ട്? ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഞാൻ ഇട്ടല്ലേ, മാത്രല്ല ഞാൻ കണ്ടു എത്ര ദിവസങ്ങളെടുത്തെന്ന് അറിയാമോ ആ ഒരു പേര് കണ്ടുപിടിക്കാൻ. നമ്മള് പ്രസവിച്ചെടുക്കുമ്പോ വായിക്കാനൊന്നും പാടില്ല, വായിക്കാനുള്ളതൊന്നും പാടില്ല. സൂചി കോർക്കാൻ പാടില്ല, വായിക്കാൻ പാടില്ല. പക്ഷെ എന്നിട്ടും ഞാൻ അമ്മ കാണാതെ ഒക്കെ എടുത്തിട്ട് കണ്ടുപിടിച്ചതാ. അപ്പൊ അത് മാറ്റാന്ന് വെച്ചാൽ ഭയങ്കര സങ്കടം. ചെയ്യാൻ പാടില്ലെന്നുണ്ട്, ചെയ്തതും കൂടിയാ. അപ്പൊ പിന്നെ മാറ്റണ്ട. ഞാൻ പറയുന്നത് ഇപ്പൊ ഫാഷൻ ഡിസൈനിങ് ഒക്കെ പഠിക്കണല്ലേ, റെയർ പേരാണ്. പക്ഷെ നാളെ ഈ പേര് വലിയ ചരിത്രം ആയാലോ. രവിത ചന്ദ്രൻ, മറ്റേ മൂത്തത് രേവതി ചന്ദ്രൻ, ഇളയത് രവിത ചന്ദ്രൻ. അപ്പൊ ഞാൻ പറയും നാളെ ചിലപ്പോ ഈ പേര് എന്തെങ്കിലും ഭഗവാൻ വിചാരിച്ചിട്ടുണ്ടാവും എന്നൊക്കെ പറയാം. ആ തന്റെ വാക്കൊക്കെ ഇപ്പൊ ഞാൻ വിശ്വസിക്കാം. അങ്ങനെയൊക്കെ പറഞ്ഞ ഫോൺ വിളിക്കുമ്പോ ചോദിക്കണ എന്താടി, എന്നോടാ ചോദിക്കണേ. സാധാരണ മക്കളോടും അമ്മമാരല്ലേ ചോദിക്കണേ, ഞാൻ എടീന്ന് വിളിക്കലില്ല, മക്കളെ എടീന്ന് വിളിക്കലില്ല. അപ്പൊ അവള് നേരെ തിരിച്ച് എന്നോട് പോയാ, എന്താടി കാര്യം, എന്താടി വിശേഷം? ഓ ഒന്നും ഇല്ലെന്നേ, എന്തെടുക്കണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. ആ എടിയിലൊരു ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര സ്നേഹം. എടി ഞാനിപ്പോഴേ ഭക്ഷണം കഴിച്ചതേ ഉള്ളൂ. അങ്ങനെ അവള് എന്നോട് പറഞ്ഞത് ഇങ്ങനെ, ഇടി ഞാനിപ്പോ ഞാൻ ഇടി എന്ന് വിളിക്കില്ല. അപ്പൊ എനിക്ക് പക്ഷെ അത് അവളങ്ങനെ പറഞ്ഞില്ലെങ്കിലേ എനിക്ക് തോന്നുന്നു അവൾക്ക് എന്തോ ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞു വിചാരിക്കും. അപ്പൊ അങ്ങനെ പറയുമ്പോ എനിക്ക് ഹാപ്പി, ആ അവള് ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല.